വിളിച്ച് വിളിച്ച് ഊപ്പടൊന്ന് എന്തായാലും നമ്മൾ ഒരു ഗൾഫ് കാരൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഗൾഫ് കാരൻ അവിടെ ഇല്ല, അങ്ങനെ ഗൾഫിലായിരുന്നു. പിന്നെ ഭാര്യ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയും ഈ ഗൾഫ് കാരൻ്റെ ബാക്കിയുള്ള ഗൾഫ് കാരന്മാരുടെ ടൈപ്പ് അല്ല, മനസ്സിലായ ഏത് പൈസ തുച്ഛമായിട്ടേ കൊടുത്തായിക്കോളൂ. അതായത് മറ്റേ ലാവിഷായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അയച്ചു കൊടുക്കുന്നത് അവർക്കത് ക്ലിയർ ആകുന്നില്ല, അവരവരെ മറ്റുള്ള വട്ടച്ചിലവിടെയൊന്നും നടക്കുന്നില്ല. പിന്നെ നല്ലൊരു സ്വാമിയെ കൊണ്ടുവന്നിട്ട് എനിക്കൊരു സഹായം ചെയ്യണം, ബസ്സിന് മതായ 10-15 ലക്ഷം രൂപ കിടക്കുന്നതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റിത്താണ്. ഞാൻ അത് കുഴപ്പമില്ല, നമുക്ക് ആളുണ്ട്, അപ്പോൾ നമുക്ക് നല്ല പൈസ കിട്ടും, അതൊക്കെ അപ്പോഴേ നമുക്ക്. ഞാൻ പറയുമ്പോൾ അങ്ങ് കൂടെ നിന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തകർന്ന് ഏട്ടങ്ങ് നടത്തിക്കോളൂ. കൂടെ ഉണ്ടല്ലേ, നിങ്ങൾ പേരെന്താണ്? എൻ്റെ പേര് രാജേഷ്. ആ രാജേഷ് എന്ന് പറഞ്ഞാൽ ആനന്ദാശ്രു എന്ന് പറഞ്ഞാൽ ആനന്ദാശ്രു. നമുക്ക് അങ്ങോട്ട് നമ്മൾ അവിടെ പോയി ഡ്രസ്സും മാറി സെറ്റപ്പ് ചെയ്ത് പതുക്കെ പോവാം. ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ ഭർത്താവ് അറിയാതെ ഭാര്യ സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജകൾ ചെയ്ത് ഉദ്ദിഷ്ട കാര്യം നേടുന്നതാണ് രംഗം. ഇതിനായി ഞങ്ങളുടെ അവതാരകനൊപ്പം സ്വാമി വേഷം കെട്ടാൻ തയ്യാറായി ഒരാളെത്തുന്നു. അയാളോട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട ശേഷം യാതൊരു പരിചയവുമില്ലാത്ത വേഷം കെട്ടാൻ തയ്യാറാവുകയാണ്. ഇനി പ്രാങ്ക് തുടങ്ങുകയാണ്. മാഡം ആരാ? ഞാനാണ്. ഞാനോ? ഇപ്പൊ ഈ സമയത്ത് ആരാണ്? വന്നിട്ട് കുറച്ചു ദിവസം വിളിച്ചു പറയണ്ടേ? തിരുമേനി അകത്തുണ്ടോ? അകത്തില്ല, ഇപ്പൊ പുറത്തേക്ക് പോയി. എപ്പോ വരും? എത്ര 10 മണിയാകുമ്പോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സമയം വേണ്ടി വരും? 1 മണിക്കൂർ. 1 മണിക്കൂറിലെ തീരുമെന്നുണ്ടെങ്കിൽ കേറാം. ഇതാണ് ആനന്ദാശ്രു സ്വാമി, എന്റെ ഗുരു. പിന്നെ താഴെ വേണ്ട, നമുക്ക് മോളത്തെ മുറി പോവാം. അതാകുമ്പോ അദ്ദേഹം അങ്ങോട്ട് കേറി വരില്ല. ശരി വാ. കേൾക്കാങ്ങോട്ടില്ല വന്ന ഞങ്ങൾക്കേ, കാരണം ഇന്നൊരു ദിവസമേ ഉള്ളൂ ഐശ്വര്യമായിട്ട്. ഇനി വേറെ ദിവസം ആയി കഴിഞ്ഞാൽ മറ്റേ, അത് മാത്രമല്ല ഇങ്ങനെ പുള്ളി ഗൾഫിൽ നിന്ന് വരുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പൊ പുള്ളി വിചാരിച്ചെനിക്ക് എന്താണെന്ന് അറിയാമോ? ഞാനിപ്പോ പഴയതുപോലെ പൂജ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ നക്കിയതിനെ കാര്യം പറഞ്ഞില്ലേ? ഈ പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം എത്ര അയക്കുന്നോ അതിനകത്ത് ജീവിച്ചു പോകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ഇങ്ങനെ പുള്ളിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഒന്നും എനിക്ക് തരില്ല. എന്തായാലും ചോദിക്കാം, പിച്ചിപ്പിച്ച് തരും. നമുക്ക് പിച്ചിപ്പിച്ച് കൊണ്ട് തന്ന വല്ല നടക്കത്തില്ലല്ലോ. അപ്പൊ സ്വാമി, ആ പൈസ മുഴുവൻ എന്റെ അക്കൗണ്ടിൽ വരണം. അപ്പൊ അതിനുവേണ്ടി പുള്ളിയുടെ മനസ്സൊന്ന് മാറ്റിത്തരണം. സ്വാമി അന്ന് വന്ന് പോയി ചെയ്ത കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ നടന്നു. അല്ല, വേറെ കാര്യമുണ്ട്. ഇതിപ്പം ഞാൻ ആദ്യം പുള്ളി ഇങ്ങോട്ട് വരാതെ കുറെ നാൾ അവിടെ നിൽക്കുന്നു, അവിടെ നിന്നല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീയുമായിട്ട് എന്തോ ഒരു അത് നിർത്തിയോ. ഇതെല്ലാം എനിക്ക് ഇവിടുന്ന കിട്ടുന്നത്. എല്ലാ ദിവസവും പുള്ളിയെ കിട്ടില്ല. ഇന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ വിചാരിക്കാം. വേറൊരു ദിവസം പറ്റത്തില്ലായിരുന്നു തിരുമേനി. ഇന്നത്തെ ദിവസമാണ് പ്രധാനം, അതുകൊണ്ടാണ്. പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പ് ഇത് ചെയ്ത് ഇല്ലെങ്കിൽ അറിയാലോ. ഒരടിയൊന്നും ഒരടിപ്പാടി പേടിച്ചു പോയിരുന്നു. 2 ദിവസം എന്താ ഇത് കാര്യത്തിൽ കെട്ടിക്കോ. എന്റെ കാര്യത്തിൽ ആള് പാവോ? പക്ഷേ ഇതിലൊന്നും വിശ്വാസമല്ല. ഞാനങ്ങനെ പിന്നെ അതൊക്കെ എല്ലാം മാറ്റവും വന്നോളൂ. അവിടെ മന്ത്രം ജപിച്ചോണ്ട ഞാൻ ഇവിടെ ചേട് മുറുക്കിക്കോളാം.
ഇങ്ങനെ കെട്ടുന്നത് ഓടാതിരിക്കാൻ വേണ്ടി ബശീകരണ മന്ത്രം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബശീകരണ മന്ത്രം പറഞ്ഞ് ബശീകരിച്ച് ആ ബാങ്കിൽ കിടക്കുന്ന 45 ലക്ഷം രൂപ നിങ്ങൾ അക്കൗണ്ടിലോട്ട് വരികയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരാഴ്ചക്കകത്ത് പോകും. അതോ ഒരാഴ്ചക്കകത്ത് പോകും. ഒരാഴ്ച ഞാൻ കാത്തിരിക്കണം അല്ലേ? ഈ തിരുമിനൊന്നും പറയുന്നില്ല. ഒരാഴ്ചക്കകത്ത് പോകുന്നു പറയുന്നേ. അങ്ങനെ ആ വട്ടും കൂടെ ഒന്ന് മാറ്റിത്തരാം. ഇടയ്ക്ക് ഒരു ഹാലിളക്കം ഉണ്ട്, അതുകൊണ്ട് മാറ്റിത്തരാം. അയ്യോ, ഹാലിളക്കത്തിന്റെ കാര്യം പറയുന്നില്ല. ദൈവത്തിൽ ഇങ്ങനെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ അമ്പലത്തിൽ പോണേ. അപ്പൊ ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോണേ എനിക്ക് വേണ്ടിട്ട് മാത്രല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് കൂടെ. അത് ഏക്കൂല, ഒരു ചരട് ജപിച്ചോണ്ട് നീ എനിക്ക് കൂടുതലും ചെയ്തോണ്ട് വരുന്നു. തലമണ്ടയ്ക്ക് ഒരു അടി കൊടുത്താ ശരിയാവോ? പിന്നെ എത്ര വട്ടം കിടക്കണം? ആ ചത്തു പോണെങ്കിൽ പൊടഞ്ഞായിരിക്കും. ഞാൻ ഇങ്ങനെ അങ്ങ് കളഞ്ഞല്ലോ. അങ്ങനെ ചെയ്യാൻ പാടണ്ട. ഈ സ്വഭാവത്തിൽ പണം കിട്ടിയാ പോരെ. പണം കിട്ടിയല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ഒന്നിന് രണ്ടും പൈസ ഇല്ല, 45 ലക്ഷം രൂപയാണ് നമ്മള് വരുത്തി കൊടുക്കും. അതുകൊണ്ട് പോയാലോ ആരെങ്കിലും കൂടെ? ഇഷ്ടം എന്തായാലും ഒരു കാര്യം ചെയ്താൽ തിരുമേനി, ഗൾഫിന് പോയിട്ട് വരാനിരിക്കാനുള്ള മന്ത്രം ചെയ്യാം. ഈ ചരട് ഞാൻ കെട്ടിക്കോളാം. ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ അങ്ങ് പൊക്കോളാം ഈ പൈസ ആയിട്ട്. അതിലൊരു 1 ലക്ഷം രൂപ തിരുമേനിക്ക് ഞാൻ തരാം. സഹായം ചെയ്തിരുമ്പോ തിരുമേനിക്ക് വല്ലതും തരണ്ടേ? മന്ത്രം അവിടെ വന്ന് ചെയ്യുന്നതിനുള്ള ഇത് കൊടുത്താൽ മതി. ആ പൈസ കൊടുത്താൽ അതിനുള്ള കൂലിയായിട്ട് കൊടുക്കോ? 1 ലക്ഷം രൂപ അത് കുഴപ്പമില്ല, അത് വാങ്ങിക്കുമല്ലോ. അത് വാങ്ങും, അത് പ്രശ്നമല്ല. പക്ഷെ വേറെ കാര്യം, സത്യസന്ധമായ രീതിയിലൂടെ സ്വാമി ചെയ്യുള്ളൂ. സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യവും സത്യസന്ധമല്ലേ? എനിക്ക് ഇഷ്ടമില്ല. ഒരാളിന്റെ പറ്റിച്ചിട്ട് എന്റെ പൈസ തരുമ്പോ ഞാനൊരു കളനായില്ലേ? നമ്മള് ജോലി ഇട്ട് കൂലി വാങ്ങുന്നതിന്റെ ഏറ്റവും നല്ലത് അതാണ്. ജോലി ചെയ്യുമല്ലേ പുള്ളിക്കാരൻ വരാതി. 1 ലക്ഷം രൂപ ജോലി ഒന്നുമില്ലല്ലോ. 50,000 രൂപ ജോലിയെ ഉള്ളൂ. 1 ലക്ഷം രൂപ തന്നാ വാങ്ങുമെന്നാണ് ചോദിച്ചത്. അത് വാങ്ങാം, അത് കുഴപ്പമില്ല. തിരുമേനിക്കും തരാം. നമ്മൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കും. ഓം നമോ നാരായണായ നമഃ. ഓ വിഘ്നേശ്വരോ. ആ തിരുമേനി ഒന്ന് ഉറക്കെ പറക്കേ. ഓ വിഘ്നേശ്വരായ നമഃ. ഓ വിഘ്നേശ്വരായ നമഃ. ഓം നാഗരാജാവായ നമഃ. നാഗരാജനൊക്കെ വിളിക്കണം. കള്ളത്തരത്തരാണ്. കള്ളത്തരൊന്നും ചെയ്യുന്നില്ലല്ലോ. സർവമംഗളമംഗല്യായ നമഃ. പുള്ളിക്ക് കെട്ടി കൊടുക്കാനാണ്. പുള്ളി കെട്ടി കൊടുക്കണം. രണ്ടെണ്ണം പുള്ളി കെട്ടി, രണ്ടും അരയിൽ തന്നെ കെട്ടി കൊടുക്കണം. നാരങ്ങ വയറ്റിൽ അടിക്കാതെ നോക്കണം. പുള്ളി വന്നു കഴിയുമ്പോഴേ തിരുമേനിക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാമോ? നീ മുകളിലാണോ? ഓ ഉറങ്ങുമായിരുന്നു, കേട്ടില്ല. ഉറങ്ങുമായിരുന്നു. നിനക്ക് എന്തൊരു കള്ള ലക്ഷണം? എനിക്കെന്ത് കള്ള ലക്ഷണം? എനിക്കൊരു കള്ള ലക്ഷണം ഇല്ല. നീ ഇങ്ങോട്ട് മാറാ, വായിലെ ചാരി വെക്കണതിന്. നമുക്ക് താഴെ പോയി ചേട്ടൻ ചായ തരാം. എനിക്ക് ചായ വേണ്ട. ഞാൻ ചായ കടയിൽ നിന്ന് കുടിക്കുന്നു. ചായ കടയിൽ ഞാൻ വേണ്ട ചായത്തെ വരുന്ന ചായ ഒക്കെ എന്റെ ഫ്ലാസ്ക്ക് അത് ഒഴിച്ചു വെച്ചേക്കുന്നു. വാ. അല്ല ചേട്ടൻ പോയ കാര്യം എന്തോ? വൈ അതൊന്നും നടക്കൂല. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മുറിക്കകത്ത് എന്ത് ചെയ്യായിരുന്നു ചേട്ടാ? ഞാൻ കിടന്നു ഉറങ്ങുമായിരുന്നു. നിന്റെ പഴയ സ്വഭാവത്തെ എടുത്താ നീ വരണം. പറ്റ മന്ത്രവാദി ഇതിനകത്ത് വീണ്ടും പിടിച്ച് കേട്ടിയാട്ടെ. തലയ്ക്ക് അടിച്ച് ഞാൻ സത്യം ചെയ്താലേ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ നിനക്ക് ഒരു കള്ള ലക്ഷണം. ഇങ്ങോട്ട് മാറ്, പാല് ഉറക്കട്ടെ. ഇങ്ങോട്ട് മാറല്ലേ. എടി മാറേ എന്റെ പൊന്നെ ചേട്ടാ. നീ അവിടെ മറക്ക, മാറടി. ഇതെന്താടി ഇതിനകത്ത് പൂവും? ഭസ്മത്തിന്റെ കമണം. നീ വീണ്ടും പൂജ തുടങ്ങിയാ? ഇല്ല. പിന്നെ ഇല്ല ഏട്ടാ.
ഇതിപ്പോ നടന്ന പൂജയാണല്ല. ഇല്ല, ഇത് പൗഡറാ. എന്താ പൗഡർ? ഞാനേ ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി ഡിഡിറ്റി ഉറുമ്പിനെ കൊല്ല. ഉറുമ്പുണ്ടായിരുന്നു മൊത്തം. ഇതാ ഉറുമ്പാ? പസ്മല്ലേ അടി ഇത്. ഡേയ് പറടി 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 ഡേയ് പറ. ആരടി ഇവിടെ വന്ന്? ഡേയ് ഇവിടെ ആര് വന്നെന്ന്? ഇവിടെ ആര് വന്നേ? ഞാൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂവും. ആടാ നീ. ആ അയ്യോ 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 ആടാ നീ. നിന്നെ ഇതിനകത്ത് കറണേ തുടങ്ങി. അയ്യോ അയ്യോ ഓടാ നീ. ആടാ ഇതിനകത്ത് കയറി വന്നിട്ടോ? എന്റെ വീടിനകത്ത് കയറാൻ പറഞ്ഞാ? നീ ആയിരുന്നു എന്റെ വീടിനകത്ത് ഇറക്കം തരാ കാര്യം? നിന്റെ വീടിനെ വിളിച്ചു കയറ്റി ഇവിടെ നില്ല. നിന്നെ പോലുള്ള കള്ളസ്വാമികളെ ഇവിടെ ഈ നാട്ടിൽ ഇനി നിൽക്കണത്. ഇവനെ അതിനകത്ത് നിന്ന് കൊന്നു കളഞ്ഞായി. ഇറങ്ങണി വെളിയിൽ. പേരെന്താടാ? പേരല്ലാടാ? നിന്റെ പേരെന്തരാ? നീ എവിടെ ഉള്ളടാ? ഞാൻ ഇവിടെ ഉള്ള. നിന്റെ പേരെന്തര്? എന്റെ പേരെന്തോ? കള്ളടാ. ആ നീ ആ അമ്മ ഫൈബറൊക്കെ കിട്ടു വിളി. പെട്ടെന്നോ പെട്ടെന്നോ. അറിയില്ല നീ വീടിനകത്ത്. നീ എവിടെ ഉള്ളതെന്ന് പറ? നീ എന്തിനു എന്റെ വീട്? എന്റെ വീട് ഒന്ന് പൂജയ്ക്ക് വന്നാണ്ട്. എന്നെ വിളിച്ചോണ്ട് വന്ന? നീ വിളിച്ചോണ്ട് എന്റെ വീടിന് അത് കയറി വരോടാ. അല്ല മറ്റേ നിങ്ങൾ ആദ്യം വിളിച്ചില്ലേ ഒരു പുള്ളി? അവിടെ മഞ്ചോളത്തുള്ള. മഞ്ചോളത്ത് എവിടെ? മഞ്ചോളത്തല്ല, എന്റെ വീട് ചെമ്പൂരാ. പിന്നെ നീ മഞ്ചോളത്ത് പറഞ്ഞെന്തിനാ? ചെമ്പൂര് പോലീസിനെ വിളിച്ചാ. ഇവിടെ ഇവിടെ വിടല്ലേ. ഞാൻ വിളിക്കുന്നത് ഞാൻ പണി ചെയ്തോണ്ട് മന്ത്രവാദം. ഞാൻ പണി ചെയ്തോണ്ട് നടന്നാണ് ഞാൻ വിളിച്ചോണ്ട്. നീ അറിഞ്ഞൂടാത്ത. നീ പാചകം ചെയ്യണ ആള് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ട്? നീ ശരിക്കുള്ളവനാണ്. നീ പൈസ എന്ത് ചോദിക്കും? ഞാനല്ല പൂജ. പൈസ എന്ത് ചോദിക്കും? നീ ചെയ്യൂ പൈസ എന്നെ ഉപദ്രവ. അതായത് ആരെയും ഉപദ്രവിക്കാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാനല്ല ആ പുള്ളിനെ ചെയ്തേ. ആനന്ദ് പറയടാ. എന്നാ കണ്ണം കൊണ്ടൊരിടത്ത് ചതിച്ചിട്ട് ഈ അമ്പലം ഇതാരുടെ? അനന്ദു. ഹലോ അനന്തു. ഹലോ ഹലോ, ഞാൻ ഇവിടെ ഇവിടെ ഉള്ള ആളാണേ. എൻ്റെ വീട്ടിൽ കയറി ഇവർ പൂജ എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്ത് ഇവിടെ ഭസ്മം അതും ഇതൊക്കെ വാരി ഇട്ട് ഇവിടെ ആകെ ബഹളം. ഇയാൾക്ക് എന്തിനാ മന്ത്രവാദം അല്ല അറിയാണ്? രാജേഷന്റെ പരിപാടി എന്താണ് ശരിക്കും? പായത്തിന് എന്നെ പോകുന്നേട്ടാ. പായത്തിന് എന്നെ പോകണം. എന്റെ കൈ കണ്ട അടങ്ങി വിടാണ്ട ഊണി ഞാൻ കരിക്കുന്നത്. അത് കോഴി ചേർത്താലും മുറിയും കൈ. ചാത്തൻ സാഹിക്ക് കോഴി ചേർത്താലും കൈ മുറിയില്ല. ഞാൻ ഒരു ജീവ പോലും കൊല്ലാത്ത ഒരു മനുഷ്യനാണ്. ആ മറ്റേ പത്രത്തിന്റെ അവരെ വിളിയടാ, സോഷ്യൽ മീഡിയയിൽ അവരെ. അവന്റെ അടുത്ത് പറയാം. ക്യാമറ കൊണ്ടുവരാൻ പറയാം. അവിടെ നിന്നില്ല. അവിടെ ആണുങ്ങള് വീട്ടിലില്ലാത്ത സമയത്ത് അതാണ്ട. ആണുങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ഇതേപോലെ ദുർമന്ത്രവാദങ്ങൾ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കും. പെണ്ണുങ്ങളെ വശീകരിക്കുക, കൊല്ലാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുക. സർവത്ര വീടുകളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആള്.
സ്ഥിരം ചെയ്ത ആൾക്കാർ വീടുകളിൽ ചെന്ന് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നിങ്ങൾ നീ എന്തിനാണ് ഈ കൂടോത്രം ചെയ്യാൻ വന്നത്? യാത് കുരങ്ങൻ കൊണ്ടുപോയില്ലേ? ഒരുത്തം ഇറങ്ങി ഓടിയിടാ. വന്നാ മുമ്പ് വരുന്നത് ഞാൻ ഒരു വണ്ടൊരിക്കൽ ഞാടി കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തിട്ടുണ്ട്, അവിടെ തപ്പി എടുത്തുണ്ടോ? എനിക്ക് ഇന്ന് മൊത്തം ന്യൂസിൽ നിന്നെ നോക്കിയോ? കുഴപ്പമില്ലേ? എന്തൊരു കുഴപ്പമില്ല. നീ തെറ്റ് ചെയ്തില്ലേ? നീ എന്റെ വീടിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് പോകല്ല, അതിന് ഞാൻ ഇറങ്ങി ഓടാൻ എനിക്ക് വയ്യ. അപ്പൊ നിനക്ക് എല്ലാം അറിയാം, എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്? എനിക്ക് പറയാൻ വയ്യ. പറയാൻ വയ്യ, പറയാൻ വയ്യ. കാര്യം നിങ്ങൾ പറയുന്നത് നിങ്ങളൊന്നും കാര്യമില്ല. നീ എന്തിനാ എന്നെ കൊണ്ട് നീ കൂലി ചാടിച്ച് പത്ത് പൈസ കിട്ടണം വിചാരിച്ചു? കൂടോത്രം ചെയ്താടാ പത്ത് പൈസ ഉണ്ടാക്കണം. കൂടോത്രല്ല, നിങ്ങളെ പൈസ എങ്ങോട്ട് വരാനും വശീകരണം. എന്റെ പൈസ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ? ട്രാൻസ്ഫർ ബാങ്കാ? എന്റെ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ? സ്വാമി മാറ്റി കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ മാറ്റി കൊടുക്കാൻ? മോട്ടിച്ച് കൊടുക്കാൻ? ഇല്ല, വശീകരണ മന്ത്രം പറഞ്ഞ ആ വാഗിച്ച്. നീ കുറെ ബാങ്കിൽ നിന്ന് കുറച്ച് വശീകരിച്ചു. അങ്ങനെ എടുക്കാൻ പറ്റില്ല, രക്തബന്ധം വേണം. രക്തബന്ധം വേണം. രക്തബന്ധം നീ ഉണ്ടാക്കാൻ പറഞ്ഞത് അതല്ല. എന്നെ കൂടി ഈ കുഴി ചാടിച്ചതിന് അയ്യേ. അയ് സ്വാമി, ഞാൻ ആ തരത്തിൽ അല്ല. എന്നെക്കാൾ അറിവുള്ള ഒരാളിനെ കൊണ്ടുവരുമ്പോഴത്തേ അത്ര ഇത് ആവട്ടെ. എന്നെക്കാളും അറിവുണ്ടെന്ന് ആരും എന്റെ കണ്ണം പറഞ്ഞു. ഏത് കണ്ണം? നമ്മളെ കണ്ണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവനും ഈ പൂജയായിട്ട് എന്തൊരു ബന്ധം? എന്താ പൂജയ്ക്കൊക്കെ പോകും സ്വാമി? ചെറിയ താടി നീ രണ്ടുകൂടെ കളിക്കാനാ നമ്മൾ അറിയില്ല. കണ്ടില്ലേ, നിങ്ങളെ വീട്ടിലാണ്ട് പുതിയ ഇതാണ്. ഇതിനകത്ത് മന്ത്രമാണ്. ഞാൻ ഇവിടെ വെളി ഇറങ്ങിയപ്പോ പോലീസ് വിളിക്കാം. എനിക്ക് എന്ത് കുഴപ്പം? ഞാൻ തെറ്റിയതന്നെ, അതുകൊണ്ട് തന്നെ പറഞ്ഞു അവിടെ ചെയ്യരുത്. അപ്പൊ തെറ്റിയത് സമ്മതിച്ചു. പിന്നെ അല്ല, പിന്നെ എനിക്കറിയാമോ ഇവനെല്ലാം കൊണ്ടുവന്നേ? അവൻ ഇവിടെ ചെയ്ത് നേരത്തെ ഇവിടെ വന്ന് അങ്ങനെ അടി കൊടുത്തിട്ടെന്നല്ലേ പറയണേ? ഞാൻ നിങ്ങളത് പറഞ്ഞില്ല നേരത്തെ ഇങ്ങനെ ഒരു അടി കിട്ടി? ഇവൻ തന്നെ താഴെ കട്ടിലൊക്കെ പിടിച്ച് ഇവന് ഇവരും കൂടെ പിടിച്ചാകത്തിട്ട് ഇവൻ പറയാം. എന്നോട് പറഞ്ഞേ സാറേ, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോ ഭയങ്കര ക്ഷീണം. അപ്പൊ ഞങ്ങൾക്ക് അതിനാണ് ഈ കട്ടിൽ എന്നെ കൊണ്ട് ഒപ്പിടെ കഴിഞ്ഞെങ്കിൽ വേറെ എല്ലാം കൂടെ പറഞ്ഞു. കട്ടിലെടുത്തിട്ടോടാ. നിങ്ങൾ കണ്ടോ ഞങ്ങൾ ചാച്ചിയെല്ലാം പറഞ്ഞു? ഇപ്പൊ നീ രണ്ടു കൊടുത്തു, നീ രണ്ടു ഡാൻസ് പറഞ്ഞു പോയ ചാച്ചി പറഞ്ഞു. ചേച്ചി എന്തും പറയാൻ വിശ്വസിക്കും? എന്റെ ഭാര്യ പറയണല്ല, ഞാൻ നീ പറയണ വിശ്വസിക്കണോടാ? പിന്നെ നിങ്ങള് എല്ലാം വിശ്വസിച്ചോളി. അല്ല, ഞാൻ പറയാം, ചെയ്ത കാര്യം ചെയ്തെന്ന് തന്നെ പറയും. തന്നെ കട്ടി പിടിച്ചിട്ട് ഇപ്പൊ അങ്ങനെ തന്നെ വയ്ക്കും. ഇപ്പൊ എന്ത് അറിയാ നീ ശരിക്കും അവിടെ ഉള്ളതാണ്? ഞാൻ ചെമ്പൂര്. നീ ഇവന്റെ കൂടെ കൂട്ട് നടക്കണാണ്? ഞാൻ ഇന്ന് ഈ
എന്നാണ് കാണുന്നത് തന്നെയല്ലേ അറിയത്. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം. നിങ്ങളെ കൊണ്ട് ആൾക്കാരെ മര്യാദയ്ക്ക് ഞാൻ പണിയായിട്ട് അവിടെ നിന്നാണ് എടുത്തോണ്ട് എന്നെ കൊണ്ട് പണിയിലിടയിൽ ഒരു പണി. അപ്പോൾ ഈ വശീകരണ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ സ്വാമിമാരിപ്പം കള്ളസ്വാമിമാർ എന്നാണ് പറയുന്നതാണ് അതിനെ കുറച്ചുകൂടെ ഉചിതം. അപ്പോൾ അത്തരം സ്വാമികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീം തന്നെ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ സ്വാമിക്ക് കാരണം എന്താ വെച്ചാൽ ബാങ്കിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഒന്നും രണ്ട് പൈസ അല്ല, 45 ലക്ഷം. 45 ലക്ഷം രൂപ ഒറ്റയടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. ഇത് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അയൽ വേലപ്പൻ നേരെ കൊണ്ടുവന്ന് കണ്ണനെ വിളിച്ചു. കണ്ണൻ വിളിച്ച് ആദ്യം ഒരു കക്ഷിയെ വിളിച്ചു, കക്ഷിക്ക് വരാൻ പറ്റാതായിപ്പോയി. രണ്ടാമത് വിളിച്ച കക്ഷിയാണ് കാറ്ററിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷിയാണ്. ആ ജോലി കഴിഞ്ഞിട്ട് നീ ചോദിക്കുന്ന പൈസ തരും എന്ന് പറഞ്ഞപ്പോൾ നേരെ സന്തോഷപൂർവ്വം വന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി വിളിച്ചു, അങ്ങനെ എടുത്തേടി പോവാമോ? അതുപോലെ തന്നെ ഈ വീട് നിന്ന് സഹായിച്ചത് സത്യം പറഞ്ഞാൽ നമ്മളെ അനിൽ വേലപ്പന്റെ സുഹൃത്ത് അജയനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞമ്മയുടെ വീടാണ്, ജലജ ചേച്ചിയുടെ വീടാണ് നമുക്ക് ഇന്ന് ഷൂട്ടിനായിട്ട് തന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷോടും സ്വീകരിക്കുക. നമ്മുടെ സ്ഥിരം ഏർപ്പാടാ. സാമ്പത്തികമാണ്, സ്ഥിരമായിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മെൻസ് വേൾഡ് ബാലരാമപുരം അതിന് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, സെല്ലുലാർ സിറ്റി നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം, ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ATM സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. കാണാം.